നമസ്കാരം നാ സിനിമാ സിനിമാവിശ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സിനിമ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് മമ്മൂക്കയുടെ ടെർബോയും തുടർന്നുണ്ടായ ഒട്ടനവധി വിവാദങ്ങളും കത്തി നിൽക്കെ ടെർബോ തിയേറ്ററുകളിലെത്തി ടെർബോ തിയേറ്ററുകളിലെത്തുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയ വിവാദങ്ങൾ മമ്മൂക്കയെയും ടെർബോ എന്ന ചിത്രത്തെയും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ എന്ന രീതിയിൽ ഡി പുതിയ മുഖവുമായി സംഘിക്കൂട്ടങ്ങളെത്തി പല തരത്തിൽ ഇതിനെ വിട്ടെങ്കിലും ഇതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ടർബോ തിയേറ്ററുകളിലെത്തി സിനിമയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും ടർബോയെ പാടെ തകർത്ത് കളയാനുള്ള കുടില തന്ത്രങ്ങളുമായി അവർ മുന്നോട്ട് വന്നു പക്ഷേ സാക്ഷര കേരളം കലാകേരളം ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു എന്നുള്ളതിന് തെളിവാണ് ടർബോയുടെ വമ്പൻ കളക്ഷൻ റിലീസ് ചെയ്ത നാല് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലേക്കാണ് ടർബോ എത്തിയത് ഇത് ഇക്കൂട്ടരെ തെല്ലൊന്നുമല്ല നിരാശരാക്കിയത് തന്നെ പുതിയ രീതിയിലുള്ള ആക്രമണവുമായി അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ബോംബ് ഭീഷണിയുമായി ഇപ്പോഴിതാ ടെർബോ കളിക്കുന്ന തിയേറ്ററുകളിൽ ബോംബ് ഭീഷണിയുമായി സംഘിക്കൂട്ടങ്ങൾ വന്നിരിക്കുകയാണ് കോഴിക്കോട് അപ്സര തിയേറ്ററിലാണ് ബോംബ് ഭീഷണി മുഴക്കിക്കൊണ്ട് സന്ദേശം വന്നത് തുടർന്ന് ടർബോയുടെ പ്രദർശനം അരമണിക്കൂർ നേരത്തേക്ക് നിർത്തിവെക്കുകയും പോലീസ് സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം പ്രദർശനം തുടരുകയും ചെയ്തു ടർബോയുടെ ശക്തമായ മുന്നേറ്റം കണ്ട് വിരളി പൂണ്ട സംഘി കൂട്ടങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാശം മനസ്സിലാവും എന്തൊക്കെ ചെയ്താലും ഇന്നേ വരെ ഒരു മലയാള സിനിമ എത്തിയിട്ടില്ലാത്ത തലങ്ങളിലേക്ക് റെക്കോർഡുകൾ തിരത്തിക്കൊണ്ടാണ് ടർബോ മുന്നേറുന്നത് എഴുപത് രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ചിത്രം ആദ്യത്തെ നാല് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തിയ ആദ്യ ചിത്രം ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ് തുടർന്നും നിരവധി റെക്കോർഡുകളിലേക്കാണ് ടെർബോ മുന്നേറുന്നത് വിദേശ രാജ്യങ്ങളിൽ വമ്പൻ കളക്ഷനാണ് ഓരോ ദിവസവും ചിത്രം നേടുന്നത് കൂടാതെ മലയാള സിനിമയുടെ നല്ല കാലം പിറന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഡിഗ്രേഡിംഗ് കൊണ്ടും ഒരു സിനിമയും തകർക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ വർഷം സിനിമകൾ മുന്നേറുന്നത് ഈ വർഷം റിലീസ് ചെയ്ത് ക്ലിക്കായ ചിത്രങ്ങളുടെ കളക്ഷൻ ഏകദേശം ഇത്തരത്തിലാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും പതിനേഴ് കോടി മലയാളി ഫ്രം ഇന്ത്യ പത്തൊൻപത് കോടി മലൈക്കോട്ടെ വാലിബൻ മുപ്പത് കോടി ഓസ്ലർ നാൽപ്പത് പോയിൻറ്റ് എൺപത്തി അഞ്ച് കോടി ഗുരുവായൂർ അമ്പലനടയിൽ നാൽപ്പത്തിരണ്ട് കോടി പ്രമയുഗം അൻപത്തെട്ട് പോയിൻറ്റ് എട്ട് കോടി വർഷങ്ങൾക്ക് ശേഷം എൺപത്തി മൂന്ന് കോടി പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് രണ്ട് അഞ്ച് കോടി ആവേശം നൂറ്റി അൻപത്തി ആറ് കോടി ആടുജീവിതം നൂറ്റി അൻപത്തെട്ട് പോയിൻറ്റ് അഞ്ച് കോടി മഞ്ഞുമൊൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ബാക്കിയുള്ള ചിത്രങ്ങളെല്ലാം കൂടി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ടോട്ടൽ ആയിരം കോടിക്ക് മുകളിൽ മലയാള സിനിമ നേടിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരേക്കും ജനുവരി മുതൽ മെയ് മാസം വരേക്കും മലയാള സിനിമ ആയിരം കോടിക്ക് മുകളിലാണ് വാരിക്കൂട്ടിയത് അത് നിലച്ചില്ല ഇപ്പോഴും തുടരുന്നു ഇപ്പോഴും ഗുരുവായൂർ അമ്പലനടയിൽ തലവൻ ടർബോ എന്നീ ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീണ്ടും കണ്ടുമുട്ടും വരേക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്സ്